ഫിൻചാൽ ചുഴലിക്കാറ്റിന്റെ മുൻഭാഗം കരതൊട്ടു. മണിക്കൂറിൽ 7 കിലോമീറ്റർ ആയിരുന്നു കാറ്റിന്റെ നേരത്തെ ഉണ്ടായിരുന്ന സഞ്ചാരവേഗം. മധ്യഭാഗം കരതൊടുമ്പോൾ 90 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 10 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ മഴ മുന്നറിയിപ്പ് ഓറഞ്ച് അലേർട്ടിലേക്ക് മാറ്റി. 100ലധികം വിമാനങ്ങൾ റദ്ദാക്കി. ചെന്നൈയിൽ മഴക്കെടുതിയിൽ 3 മരണം. മുഹമ്മദ് റഹീസ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. റഹീസ്, നിലവിൽ എന്താണ് ചെന്നൈയിലെ സ്ഥിതി? റഹീസ്, ഉന്മേഷേ, അല്പസമയം മുമ്പ് മാത്രം പുതുക്കിയ പുതിയ മഴ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഈ മഴ മുന്നറിയിപ്പ് രാത്രി 1 മണി വരെയുള്ള മഴ മുന്നറിയിപ്പാണ്. അതുപ്രകാരം റെഡ് അലേർട്ടുള്ള ജില്ലകൾ 4 കുറഞ്ഞിട്ടുണ്ട്. പുതുച്ചേരി ഒഴികെ 4 ജില്ലകളിൽ കൂടിയാണ് നിലവിൽ റെഡ് അലേർട്ട് ഉള്ളത്. അതായത് തിരുവണ്ണാമലൈ, കള്ളാക്കുറിച്ചി, വിഴുപ്പുറം, ഒപ്പം തന്നെ കടലൂർ ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് ഉള്ളത്. നേരത്തെ 10 ജില്ലകളിലധികം റെഡ് അലേർട്ട് ഉണ്ടായിരുന്നു. പിന്നീട് ഇത് 6 കുറഞ്ഞു. പിന്നീട് ഇപ്പോൾ വീണ്ടും ഇത് 4 ജില്ലകൾ, പുതുച്ചേരി ഒഴികെ 4 ജില്ലകൾ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് മഴയുടെ മുന്നറിയിപ്പാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. ഇത് കാറ്റിന്റെ മുന്നറിയിപ്പല്ല. പ്രത്യേകിച്ച് ഈ 4 ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യും. അതിൽ തന്നെ വിഴുപ്പുറത്തും കടലൂരിലുമൊക്കെ ഇപ്പോൾ തന്നെ മഴ ശക്തമായി തന്നെ ഉണ്ട്. വിഴുപ്പുറത്താണ് ഇപ്പോൾ ഈ നേരം ഈ ചുഴലിക്കാറ്റ് തീരം തൊട്ടതിനു ശേഷം കൂടുതൽ മഴ പെയ്തിരിക്കുന്നത് ഈ വിഴുപ്പുറത്താണ്. ഒപ്പം കടലൂരിലും മഴ പെയ്യുന്നുണ്ട്. മറിച്ച് 20 ജില്ലകളിലാണ് ഇപ്പോൾ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്, അല്ല ക്ഷമിക്കണം, ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചെന്നൈയും ചെങ്കൽപ്പെട്ടും കാഞ്ചീപുരവും തിരുവള്ളൂരും അടക്കമുള്ള ജില്ലകളിലാണ്. നേരത്തെ റെഡ് അലേർട്ട് ഉണ്ടായിരുന്ന പല ജില്ലകളിലും ഇപ്പോൾ ഓറഞ്ച് അലേർട്ടിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് മഴയുടെ കണക്കാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇത് തന്നെയാണ് പറഞ്ഞത്. കാര്യം ഈ പറയുന്ന എല്ലാ ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകില്ല. മറിച്ച് റെഡ് അലേർട്ടുള്ള 1-2 ജില്ലകളിലെ ചില മേഖലകളിലായിരിക്കും അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാവുക. ബാക്കി ഓറഞ്ച് അലേർട്ടിന്റെ കാര്യത്തിലായാലും എല്ലാ ജില്ലകളിലെയും എല്ലായിടത്തും അതിശക്തമായുള്ളൊരു മഴ അനുഭവപ്പെടില്ല. പക്ഷേ ചില ജില്ലകളിലെ ചിലയിടങ്ങളിൽ മഴ, ഒപ്പം തന്നെ അത് വെള്ളക്കെട്ടായി മാറും എന്നുള്ള കാര്യം ഇപ്പോൾ പ്രത്യേകം തന്നെ പറയുന്നുണ്ട്. നേരത്തെ ചെന്നൈയിൽ അടക്കം പെയ്ത മഴ, അതിശക്തമായിട്ടുള്ള മഴ ചെന്നൈയിൽ പെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴും രൂക്ഷമായ വെള്ളക്കെട്ട് പലയിടത്തുമുണ്ട്. ഏതാണ്ട് 200ലധികം പ്രദേശങ്ങളിൽ ഇപ്പോഴും ചെന്നൈയിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടിനുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ കൃത്യമായി തന്നെ നൽകുന്നുമുണ്ട്. ആ പ്രദേശത്തുള്ളവരെ ഏതാണ്ടൊക്കെ തന്നെ ക്യാമ്പുകളിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അങ്ങനെ 4 ജില്ലകളിലേക്ക് റെഡ് അലേർട്ട് മാറുന്നു, ബാക്കി ജില്ലകളിലേക്ക് ഓറഞ്ച് അലേർട്ട് മാറുന്നു. കാറ്റിന്റെ വേഗത നിലവിൽ 50 കിലോമീറ്റർ പെർ അവറിലാണ് ഇപ്പോൾ പലയിടത്തും കാറ്റിന്റെ വേഗമുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും കര തൊട്ടിട്ടില്ല. അത് ഇനി ഒരു 12 മണി മുതൽ അങ്ങോട്ട് ആകും കൃത്യമായ ഒരു ശക്തമായ കാറ്റടിക്കുന്ന. കാറ്റിന്റെ വേഗം കൂടുന്നത് ആ സമയത്താകും. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾക്കൊന്നും ഒട്ടും കുറവുണ്ടായിട്ടില്ല. മഴയുടെ കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് നാളെ വൈകിട്ട് വരെ ഇത്തരത്തിൽ തമിഴ്നാടിന്റെ പല ഭാഗത്തും മഴയുണ്ടാകും. ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞതുപോലെയാണ് മഴയുടെ കാര്യം വന്നിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള ഒരു മഴ തമിഴ്നാട്ടിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നിലവിലെ ഈ സാഹചര്യം പരിഗണിച്ചാണ് എങ്കിൽ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകില്ല. അതായത് കുറെ നേരം നീണ്ടു നിൽക്കുന്ന തീവ്രമായിട്ടുള്ള മഴ ഉണ്ടാവില്ല. പക്ഷെ ഇടയ്ക്കിടെ പെയ്യുന്ന മഴ ഉണ്ടാകും. ഇത് വെള്ളക്കെട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഭീഷണി എന്നതിനപ്പുറത്തേക്ക് അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം വെള്ളക്കെട്ടുണ്ടാകും. വെള്ളക്കെട്ട് മൂലം അതിൽ നിന്ന് ഷോക്കേറ്റിട്ടൊക്കെ വൈദ്യുതി കമ്പി പൊട്ടി വീഴുന്നത് ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അങ്ങനെ ഷോക്കേറ്റ് തന്നെ ഇന്ന് ചെന്നൈയിൽ 3 മരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെള്ളക്കെട്ടിന്റെ കാര്യത്തിൽ ഇപ്പോൾ കൃത്യമായൊരു ശ്രദ്ധയുണ്ടാകണം എന്നുള്ള കാര്യമാണ് സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നത്. അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. കാറ്റുമായി ബന്ധപ്പെട്ട് വലിയ കാറ്റ് അടിക്കില്ല, അത് കാറ്റിന്റെ ഒരു ഇമ്പാക്ട് വലുതാകില്ല എന്നുള്ള കാര്യം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആദ്യം മുതൽ തന്നെ പറയുന്നുണ്ട്. ഏതാണ്ട് ആ തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഉന്മേഷ്, ഈ പിഞ്ചൽ ചുഴലിക്കാറ്റിനെയും വലിയ തട്ടുകേടില്ലാതെ വലിയ പ്രശ്നങ്ങളില്ലാതെ തമിഴ്നാട് അതിജീവിക്കുമെന്നാണ് നിലവിൽ പറയാൻ കഴിയുക. ഉന്മേഷ്, മുഹമ്മദ് റഹീസ്, ഇപ്പോൾ ഈ പുതുച്ചേരിയിലാണല്ലോ ഇതിന്റെ മുൻഭാഗം കരതൊട്ടിരിക്കുന്നത്. അവിടെ ശക്തമായ മഴയുള്ളതായുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ചെന്നൈയിലേക്ക് നമ്മൾ തിരികെ എത്തുകയാണെങ്കിൽ ഇനി വിമാനത്താവളം നാളെ പുലർച്ചെ വരെയാണ് അടച്ചിട്ടിരിക്കുന്നത്. നിരവധി സർവീസുകൾ ഇതിനോടകം റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പഴയപടിയിലേക്ക് മടങ്ങുക എന്നത് എപ്പോഴായിരിക്കും? നാളത്തോടെ ആകുമോ?
ഉന്മേഷ്, പോസിറ്റീവായി സംസാരിക്കുകയാണെങ്കിൽ നിലവിൽ ഏതാണ്ട് ചെന്നൈയിൽ 3 മണിക്ക് ശേഷം ശക്തമായ മഴ പെയ്തിട്ടില്ല. വെള്ളക്കെട്ടുണ്ട്, അത് ഒരു അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. വെള്ളക്കെട്ട് പലയിടങ്ങളിലും ഉണ്ട്. അത് ഈ മെട്രോയുടെ വർക്കുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ നേരത്തെ തന്നെ ചെന്നൈയിൽ ഒരു ഡ്രെയിനേജ് സംവിധാനം അത്ര മെച്ചപ്പെട്ടതൊന്നുമല്ല, പക്ഷെ ഇപ്പോൾ കുറെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി പറയണം. കാരണം നമ്മൾ വൈകിട്ട് വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്ത പല സ്ഥലങ്ങളിലും രാത്രിയോടെ അവിടെ ചെന്നപ്പോൾ വെള്ളക്കെട്ട് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൂടി എടുത്തു പറയണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിലവിലെ കാലാവസ്ഥ അനുസരിച്ച് ഈ 4 മണി വരെ അടച്ചിടും എന്നുള്ളത്, 4 മണി അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു 6 മണി രാവിലെ പുലർച്ചെ 6 മണി എന്നതിനപ്പുറത്തേക്ക് കടക്കാൻ സാധ്യതയില്ല. ശേഷം പതിയെ വിമാനത്താവളം അതിന്റെ ഒരു സാധാരണ നിലയിലേക്ക് എത്തും. ഒപ്പം റെയിൽവേ സ്റ്റേഷന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കണക്ടിംഗ് പോയിന്റ് ആണ്. അവിടേക്ക് നിരവധിയായ ആളുകൾ എത്തുന്നതാണ്. 11 പ്ലാറ്റ്ഫോമുകൾ നീണ്ടു നിൽക്കുന്ന വലിയൊരു റെയിൽവേ സ്റ്റേഷൻ, അവിടെ മിനിറ്റുകൾക്കുള്ളിൽ ട്രെയിനുകൾ വന്നു പോകുന്ന ഒരു വലിയ സ്റ്റേഷനാണ്. അപ്പോൾ അവിടേക്കും അതിന്റെ ഒരു പ്രവർത്തനവും പൂർണ്ണ തോതിൽ എന്തായാലും നാളെ എത്തുമെന്ന് പറയുന്നുണ്ട്. ഒരു അപ്ഡേറ്റ് കൂടിയുള്ളത്, ചുഴലിക്കാറ്റ് അതിന്റെ ഏറ്റവും തീവ്ര രൂപത്തിൽ എത്തുന്നത് 11:30 എന്നുള്ള തരത്തിലേക്ക് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതായത് 11:30 അത് മുഴുവനായി കരയിലേക്ക് കടക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സൂചന കൂടി ലഭിക്കുന്നു. ഇത് ഔദ്യോഗികമായിട്ടുള്ള ഒരു സൂചനയല്ല, പക്ഷെ മറിച്ച് തമിഴ് മാധ്യമങ്ങൾ ഏതാണ്ട് ഏകീകരിച്ച് ഇത്തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണ് എങ്കിൽ ഒരു 1:30 ചുഴലിക്കാറ്റിന്റെ ഏതാണ്ടൊരു തീവ്രത അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് മുഴുവൻ കരയിൽ അനുഭവപ്പെട്ട് കഴിയും. പിന്നീട് മഴയാണ് വരാനുള്ളത്. ഈ മഴ എന്തായാലും നാളെ വൈകിട്ട് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും. അത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണ്, അധിക നേരം നീണ്ടു നിൽക്കില്ല. ഇടവേളകളിലായിരിക്കും മഴ ഉണ്ടാവുക. പക്ഷെ ഈ റെഡ് അലേർട്ട് നിലവിൽ പ്രഖ്യാപിച്ചത് പ്രകാരമാണ് എങ്കിൽ അടുത്ത 1 മണി വരെയുള്ള റെഡ് അലേർട്ട് ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4 ജില്ലയാണ്. ഇതിൽ വിഴുപ്പുറത്ത് എന്തായാലും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും. നിലവിൽ ഏറ്റവും മഴ പെയ്യുന്നത് വിഴുപ്പുറത്താണ്. കടലൂരിലും മഴയുണ്ടാകും. തിരുവല്ലാമലയിലും മഴ ഉണ്ടായിരുന്നു, അല്പസമയം മാറി നിന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ആ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും മഴ ശക്തമാകുന്നുണ്ട്. ബാക്കി ജില്ലകളിലൊക്കെ ഓറഞ്ച് അലേർട്ട് ആണ്. എന്തായാലും അവിടെയും ജാഗ്രത പാലിച്ചേ മതിയാകുള്ളൂ. അപ്പോൾ അത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഒരു വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ തമിഴ്നാട് ഇതിനെ അതിജീവിച്ച് മുന്നേറുമെന്നാണ് നിലവിൽ പറയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നാളത്തോടുകൂടി ഈ ഗതാഗത സംവിധാനങ്ങളൊക്കെയും മെച്ചപ്പെടും. നാളെ ഞായറാഴ്ച ആയത് സത്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അധികമായ ആളുകൾ പുറത്തിറങ്ങില്ല, ജോലിയില്ലാത്ത ദിവസമാണ്. ഒപ്പം തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ അവധിയായിട്ടുള്ള ദിവസമാണ്. അപ്പോൾ ആളുകൾ പുറത്തിറങ്ങില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വലിയ അത്യാഹിതങ്ങളൊന്നുമില്ലാതെ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇന്നത്തെ പോലെ തന്നെ അത് അതിജീവിച്ച് മാറാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ഉന്മേഷ്. ശരി, മുഹമ്മദ് റഹീസ് ആണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കാര്യമായ മഴയില്ല ചെന്നൈ നഗരത്തിൽ, അവിടെ ശക്തമായ കാറ്റ് വീശുന്നുണ്ട് എന്നൊക്കെ നമ്മളെ പ്രേക്ഷകർ യൂട്യൂബിലൂടെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷം അവിടെയില്ല. പുതുച്ചേരിയിലാണ് ഇപ്പോൾ ഫിഞ്ചാൽ ചുഴലിക്കാറ്റിന്റെ മുൻഭാഗം കരതൊട്ടിരിക്കുന്നത്. 11:30 ഇത് പൂർണ്ണമായും കരയിലേക്ക് പ്രവേശിക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ തമിഴ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ടുകൾ നൽകുന്നത്.